ഏകീകൃത കുർബാനയിൽ നിലപാട് കടപ്പിച്ച് വത്തിക്കാൻ വിമത വൈദികരെ പുറത്താക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി വത്തിക്കാൻ സിറോ മലബാർ സഭ അധ്യക്ഷന് കത്തയച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് വത്തിക്കാന്റെ നിർദ്ദേശം. ഏകീകൃത കുർബാന വിഷയത്തിൽ അന്ത്യശാസനം എന്ന രീതിയിലാണ് വത്തിക്കാന്റെ പുതിയ ഇടപെടൽ. കുർബാനയിൽ സഭയെ അനുസരിക്കാത്ത വിമത വൈദികരെ പുറത്താക്കണമെന്ന നിർദ്ദേശം നൽകി സിറോ മലബാർ സഭ അധ്യക്ഷന് അപ്പോസ്തലിക് ന്യൂൻഷോ കത്തയച്ചു. ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂട്ടാക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയെടുക്കണമെന്നും വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിമത വൈദികർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് വത്തിക്കാന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഏകീകൃത കുർബാനയിൽ നിലപാട് കടുപ്പിച്ച സിറോ മലബാർ സഭ നേതൃത്വവും സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന നിർബന്ധമാക്കണമെന്ന നിർദ്ദേശത്തോടൊപ്പം സഭയുടെ ഔദ്യോഗികമല്ലാത്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിന് വിശ്വാസികൾക്കും വൈദികർക്കും വിലക്ക് ഏർപ്പെടുത്തുമെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു. പള്ളികളിലോ സഭാസ്ഥാപനങ്ങളിലോ അനൌദ്യോഗിക സംഘടനകളുടെ യോഗം വിളിക്കാൻ പാടില്ലെന്നും പാലിക്കാത്തവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന താക്കീതും സർക്കുലർ നൽകിയിരുന്നു. അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ അനുവദിക്കില്ലെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് നിലവിലുള്ള പോലീസ് കാവൽ തുടരുമെന്നും സർക്കുലർ വ്യക്തമാക്കിയെങ്കിലും ഈ സർക്കുലർ കത്തിച്ചാണ് അൽമായ മുന്നേറ്റം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ജനം, കൊച്ചി.